നടന്ന കഥയാണ്. ലക്ഷം വീടുകളിൽ ഒന്നിൽ പവിത്രൻ എന്നൊരു കള്ളനും അവന്റെ കുടുംബവും പാർത്തിരുന്നു. കുടുംബം പുലർത്താൻ വേണ്ടി പവിത്രൻ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിച്ച് മോഷ്ടിച്ചാണ് അവന് കള്ളൻ പവിത്രൻ എന്ന പേര് കിട്ടിയത് തന്നെ. ആ പേരല്ലാതെ എണ്ണമറ്റ ചെറുകിട മോഷണങ്ങളിൽ നിന്ന് കാര്യമായൊന്നും സമ്പാദിച്ചു വെക്കാനോ ഭാര്യമാർക്കും പിള്ളേർക്കും വേണ്ടി നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കാനോ അവന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ സങ്കടവും പവിത്രനുണ്ടായിരുന്നു. സ്വന്തമായി വീട് കിട്ടിയപ്പോൾ മേലിൽ ഗുണമുള്ള മോഷണങ്ങൾക്ക് മാത്രമേ മിനക്കെടൂ എന്നൊരു തീരുമാനവും അവനെടുത്തിരുന്നു. പവിത്രന് രണ്ട് ഭാര്യമാരും രണ്ടിലും കൂടി മൂന്ന് മക്കളും, രണ്ടും രണ്ട് പൊറുതി. ആദ്യത്തവൾ കൂടെ ലക്ഷം വീട്ടിൽ, രണ്ടാമത്തവൾ അവളുടെ വീട്ടിൽ. അത് പാതി രഹസ്യവും പാതി പരസ്യവും. എന്തിനാ പോയെന്നറിയായിരിക്കും. താനാരാടോ? ഞാനെവിടെ അയലോക്കതയാ. എന്തുവാ പേര്? വാസു. ഇന്നലെ രാത്രി നീ ഇവനെ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ഉച്ച നീ പോയതാ, പിന്നെ വന്നിട്ടില്ല. നീ അവന്റെ സത്യകാരനാണോടാ? അല്ല, ഞങ്ങള് ശത്രുവല്ല. ഇല്ലേ മാനെ? അവൻ എവിടെ എങ്ങാനും കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോണം കേട്ടോ. ഇല്ലെങ്കിൽ നിന്നെ ഇടിക്കും, ഇവളെ ഇടിക്കും, എല്ലാറ്റിനെയും ഇടിക്കും. അല്ലേ മനെ, നമ്മളിവിടെ ഒരു പാറാവിട്ടില്ലേ, അവൻ തടയുകയില്ല. ഇവന്മാരല്ലേ അവന്റെ കൈകളാ. അല്ലേ പിന്നെ പാറാവ്. എന്നാൽ ഒരു പറ പട്ടാളത്തിനെ കൊണ്ടിട്ടേക്ക്. ഒരു കിണ്ടിയും മന്തയും പോയെന്നും പറഞ്ഞ് നിങ്ങൾ കിടന്ന് കയറി പറിക്കാതെ എന്റെ മാമച്ച. ഒരിക്കലിപ്പ ഇൻസ്പെക്ടർ ആയോടിയേ. ഓ എന്താണ് ഇൻസ്പെക്ടർ, ഏത് നോക്കുമ്പോഴത്തെ മൂച്ച. രണ്ടെണ്ണം രാവിലെ പോയി, ബാക്കി അഞ്ചെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടെണ്ണം എങ്ങനെ പോയി? തനിയെ പോയോ? അല്ല, പൊട്ടക്കാർക്ക് വാടക കൊടുത്താ. കള്ളൻ പവിത്രൻ ഇവിടെ വന്ന് സൈക്കിൾ എടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല. എന്താ കൊടുക്കാത്തേ? അവനെ പറ്റി അറിയാവുന്നോണ്ടാ. ഇവിടേക്ക് ഒരു നോട്ടം വെച്ചേരും, കണ്ടാ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോണം കേട്ടോ. ഇല്ലെങ്കിൽ നിന്നെ ഇരിക്കും, ഇവനെ ഇരിക്കും, എല്ലാത്തിനെയും ഇരിക്കും. കഴിഞ്ഞ മാസം, അതെ കഴിഞ്ഞ മാസം ഒരു ദിവസം കള്ളം പവിത്രൻ മില്ലി വന്ന് കയറി. എന്തേലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ജോലി കൊടുക്കാൻ, ഇവിടെ അങ്ങും പണിയുമില്ല, ശമ്പളം കൊടുക്കാനിട്ട് ത്രാണിയും എനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഉടനെ അവൻ പറയുന്നു അവന് ശമ്പളം വേണ്ട, നിന്നോളാണ്. അങ്ങനെ അവൻ പറയണേല് മറ്റെന്തെങ്കിലും വരുമാനം മനസ്സിൽ കണ്ട് കാണുമല്ലോ എന്ന് ഞാനും കണ്ടു. അല്ല ഉണ്ടേൽ അറിയിക്ക എന്നും പറഞ്ഞ് അന്ന് അവനെ പറഞ്ഞു. പിന്നെ ഇന്നലെ, അതെ ഇന്നലെ 10 രൂപ കടം വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു കേട്ടു. ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കാനാ 10 രൂപ? ഇരുട്ട വെളുക്ക നെല്ലും തവിടും കുത്തിയാക്കിട്ട് കേലാ 10 രൂപ. പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല, ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. നേരം വെളുത്ത് നോക്കുന്നു, വീട്ടിൽ കിണ്ടിയും മൊന്തയും കുടുവും ചെരുവും കാണാൻ. Thank you.
പഴയ പാത്രം ഇവിടെ എടുക്കുമെന്നറിഞ്ഞില്ല. അതാണോ സാമാനം? എത്ര കിലോ ഉണ്ട്? ഒരു 10-15. 10-15? കൈമളെ കൊണ്ടുപോയാൽ തൂക്കി നോക്ക്. പാത്രത്തിന്റെ തൂക്കം പറഞ്ഞില്ല. പാത്രത്തിന്റെ തൂക്കോ? ഏത് പാത്രം? അല്ല, തൂക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ട് പാത്രവും കാണാനില്ല, ആളെയും കാണാനില്ല. കൈമളെ കൈമള് കടയിൽ പോയി. ആ കൈമളിപ്പഴാ കടയിൽ നിന്ന് വരുന്നേ? ആ എനിക്കെങ്ങനെ അറിയാം. എന്ത് പറഞ്ഞാലേ ഇത്ര ദൃശ്യമാണെങ്കിൽ പിന്നെ ഈ മോഷണ സാധനം കൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്ത് ഇവിടെ ആരോട് വാക്ക് പറഞ്ഞോ? സാധനം എടുത്തോളാം, തപ്പിക്കൊണ്ട് പോരെയെന്ന്. ആ ഇല്ല ഇവിടെ കൈമള് വരട്ടെ. അത് ശരി. ഏ ഉണ്ണി, മറ്റേ കാശ് പോയടാ. ഏത്? തെക്കുന്ന് വരാനുള്ളതോ? അല്ല, തെക്ക് ഇറക്കിയ കാശ്. ഇറക്കിയെന്ന് പറയുമ്പം എത്രയാ? 77 87 80 അല്ലെങ്കിൽ ഇപ്പൊ പോയി കഴിഞ്ഞതിന് ശേഷം 87,000 ഉം 77,000 തമ്മിൽ എന്തുവാ വ്യത്യാസം? ആ പിന്നെ അതേ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് എനിക്ക് പോയി. ഓടെ ഒരു വില വെച്ച് തരണോ അതോ ശരിയായ തൂക്കം അറിഞ്ഞ് വിലയിടണോ? ഇവിടത്തേക്ക് അറിയാമല്ലോ, എന്തേലും തോന്നുന്നതെങ്കിൽ തന്നാ മതി. എത്രയായാലും എനിക്ക് സന്തോഷ. എന്തേലും തന്ന് നിന്നെ വിടാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. നേരില്ലാത്തൊരു ബിസിനസ് എനിക്കില്ല. തൂക്കം അറിഞ്ഞ്, തൂക്കവും ഗ്രാമവും അറിഞ്ഞ് കമ്പോളത്തിൽ നടപ്പുള്ള വില ഞാൻ നിനക്ക് തരും. മോഷ്ടിച്ച മുതലാണെന്നും പറഞ്ഞ് വില കുറയ്ക്കുന്ന ചില ഇലവയ്ക്ക് നായക്കളെ ചിറുതയ്ക്ക് നായകളെ ഇലത്തിപ്പെട്ടവനല്ല ഞാൻ. മനസ്സിലായോ? ആ അവിടെ ഇരി, കൈമള് വരട്ടെ കേട്ടോ. ആ
എന്തോന്നാ മാമച്ചായ ഒരു ശ്രാവിയ നോട്ടവും പഠിവി കാലത്തെ പോലീസിന് കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് തൃപ്തി ആയില്ലായിരിക്കും പിന്നെ ഒരു പരിശോധന അത് ഞാൻ ഇവിടെ വന്നിട്ടില്ല മാമച്ചായ ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കണ്ടോ പിന്നെ മാമച്ചായന് എന്നോടാ ദേഷ്യം എനിക്ക് ആരോടും ഒന്നുമില്ല മുതല് മോഷണം പോയവന്റെ മനസ്സിൽ മോട്ടിക്കണവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല പിന്നെ കൊള്ളി കേട്ടോ അങ്ങനെ ഇവിടെങ്ങാനും കൊണ്ടുവച്ച മൂന്ന് തരം ഞാൻ എടുത്ത് മാമച്ചായന് തരാം അതെന്തിനാ നീ എടുത്തു തരുന്നേ എന്റെ മനസ്സലിഞ്ഞിട്ട് എന്തിന് നിങ്ങളുടെ ആദി കണ്ടിട്ട് ഓ അല്ലേലങ്ങ് പോട്ടെ നോക്കണം ഒരു മൊണ്ടയും കിണ്ടിയും കുടുംബം ചേരുവൻ തന്നല്ലോ ആ നിങ്ങൾക്കത് നിസ്സാരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്ന് എന്റെ വില അറിയാം മോട്ടിക്കണമെന്ന് അറിയാല പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നു നിന്ന് വെറുതെ പള്ളു പറയാതെ എന്റെ മാമച്ചായ കൈമുളെ വിട്ട് കാണാനും ഇല്ലല്ലോ ആ താൻ പോയി ഒരു കാപ്പിയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വാ ഇതാ കൈ കാശൊന്നും ഇല്ലേ താൻ പോയി കാപ്പ് കുടിച്ചോണ്ട് വാ ഏതായാലും ഇത്ര നേരം നിന്നല്ലോ ഇനിയിപ്പോ ഇത് വിട്ടിട്ട് മതി ഏത് കടയിലാ പോയേക്കുന്നത് ഞാൻ വേണേ പോയെന്ന് അന്വേഷിക്കാം കൈമളയല്ലേ അതാണ് കട നമ്മുടെ തന്നെയാ പക്ഷെ എതിലേക്കാ പോയെന്നുള്ള കാര്യമാ 14 കടയാ അത് 14 എടുത്തു എല്ലാത്തിന്റെയും കണക്കും കാര്യവും ഒക്കെ കൈമളുടെ കയ്യിൽ അയാൾ എവിടെ പോയെന്നു എന്തിനു പോയെന്നു ഒക്കെ അങ്ങേർക്കേ അറിയൂ ഏതായാലും അവര് കാര്യം ചെയ്യും കേറി നോക്കിക്കോ കൂട്ടത്തിൽ നിന്ന് തന്റെ സഭ ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ പറ്റും ആ അങ്ക് വാ ഞാൻ അങ്ങനെ ആരെയും ഇതിനകത്ത് കേറ്റാറില്ല നമ്മുടെ കൈമലയുടെ അമ്മാവൻ ദോഷം അവിടെ വെച്ച് ഒരു ഘട്ടം മുറ്റാതെ അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കടയേറ്റി പിന്നെ ആ ബൾബ് ഇട്ടത് പിന്നീട് പാമ്പുകളിലും വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല ഒന്നോ രണ്ടോ ചില്ലറ കൊത്ത് നടന്നിടാം നിന്റെ മൊന്തയും കണ്ടി ഈ കാറ്റിനകത്ത് എവിടെയോ കിടപ്പുണ്ട് നോക്കിയെടുക്ക കിട്ടിയില്ലെങ്കിൽ വന്ന് എന്നോട് പറ ഇതുപോലെ വേറെ 3 ഗോഡവും കൂടിയുണ്ട് എതിലാ കൊണ്ട് ഇട്ടതെന്നുള്ളത് ഇനിയിപ്പൊ കൈമൾക്കേ അറിയാവൂ
എന്നാലും മാമച്ചാ
നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്തസ്സുള്ള ഒരുത്തരം നിങ്ങളെന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള വിചാരം. പിന്നെ എന്റെ കിണ്ടിയും ചരിവും മോട്ടി കൊണ്ടുപോയാൽ അത് മുതലാക്കായിരുന്നു. കിടക്കുന്നു അവന്റെ കിണ്ടിയും ചരിവും. മേലാളി വേലിക്കത്ത് കയറിപ്പോ ഓക്കിരിത്തത്തിനും വേണം അവർ. അതിന് പോലീസുകാരെ കൂടെ തെറ്റവെക്കിച്ചാല് തന്റെ തന്റെ കൊടറിയാൻ എടുക്കും. നിങ്ങൾ പാത്രം ഓട്ടിച്ചോണ്ടല്ലേ അങ്ങേരി അധികാരത്തിൽ വന്ന് കയറിയത്. ഭർത്താവ് മൂട്ടിച്ചതിന് ഭാര്യ പരിഹാരം കാണുന്നത് വല്ലോലും കൂടെ കിടന്നിട്ടാണ് ഓടി. ഉല്ലേ പിന്നെ ഓരോരുത്തന്മാര് ഇന്ന് തങ്ങൾക്ക് മറ്റൊരു തുടപ്പാൻ തോന്നിയില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാരും പറയുന്ന പോലെ നീ വ്യഭിചാരിയാണ്. തീർന്നു ബന്ധം. ആ രൂപ കുത്തിരി ചെലവിന് എന്താ കാണാത്ത എന്താ കാണാത്തേന്ന് ഞാനങ്ങ് പേടിച്ചിരിക്കുവായിരുന്നു. എടാ മക്കളെ രണ്ട അച്ഛൻ വന്നു. എന്താ പണി? അരിയുടെ കണക്കെഴുതിയതായിരുന്നു. രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുവായിരുന്നു. പോലീസുകാരെന്നെ കല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. എടാ വീര, എന്നാലും എന്റെ പവിത്ര നല്ല പണിയാ പറ്റിച്ചു. ഇതെന്നതാ? സൈക്കിൾ കടലെടുത്തു പോയി. കടലെടുത്തു? ആ എന്നുവെച്ചാ? എന്നുവെച്ചാ കാറ്റ് വെള്ളം കടപ്പുറത്ത് പോയിരുന്നപ്പം ഒരു വില വന്നിട്ട് കയറി തരം സൈക്കിളും കൊണ്ടങ്ങ് പോയി. ഞാൻ ജീവനം കൊണ്ടിരിക്കും വരികയും ചെയ്തു. േ പവിത്ര രമേന്ദ്രിയെ വിട്ടു എന്നൊരു സംസാരം കേട്ടു. വിട്ടു? അപ്പൊ കേട്ട നേര. എനിക്കതിശയം അതല്ല. കെട്ടിയോളും മരിച്ച് ഇത്രയും കാലം സൽപ്പേരോട് കഴിഞ്ഞ് മോടെ കെട്ടും നടത്തി നിൽക്കുന്ന മാമച്ച നീക്കണി പറ്റിയല്ലോ എന്ന്. നിങ്ങൾ നോക്കിക്കോ, ആ കൊച്ചുപുലടിച്ച് പോയതേ എന്റെ നല്ല കാലത്തിനാ. എന്റെ കൺമഷിക്കുള്ള കാശ് ഉണ്ടാക്കി തരാൻ ആ അത്തപ്പാടി വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. ഒന്നുമില്ലേലും ഇതിപ്പോ പേടിക്കാതെ ജീവിക്കാമല്ലോ. മറ്റേത് ഒന്നിനും ഇല്ലാതെ ഒരു ഉടയക്കാരൻ. എന്നാൽ ഇച്ചയെന്ന് എന്ന് കണ്ട പവിത്രന്റെ മനസ്സ് മാറും. എന്തിന്? ഇതിപ്പോ പാടൊഴിഞ്ഞു. മുമ്പാണേലും എനിക്കും കൊച്ചിനും കടിയണയിൽ ഞാൻ തന്നെ അധ്വാനിക്കണമായിരുന്നു. അല്ലാതെ പിന്നെ കള്ളം പവിത്രം കട്ടോണ്ട് വരുന്നത് വെച്ചാ ഞാൻ ചെലവ് നടത്തിക്കൊണ്ടിരുന്നേ. പോവാൻ പറ. എന്തോട്ടത്? മില്ലിൽ പോണം. മറ്റേ കുത്തിക്കല് തന്നെ. അതിന് നിങ്ങൾക്ക് എന്തോന്നു നഷ്ടം? എന്തിനാ മേന്തി ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലോ? ഡി അയ്യോ നീ നില്ല, ഇതും കുത്തിച്ചോണ്ട് ഞാനിവിടെ വരാം. നീ പോരെ, ഞാൻ പോണം.
നമ്മളെ നിങ്ങളുടെ ശൃംഗാരമൊക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. ചരിയൻ ഇടുന്നെങ്കിൽ ഇടാന്. ഈ മാമച്ചായന്റെ ഒരു ശൗര്യം കണ്ടാട്ടെ. യമേന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതൊന്നും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ വെച്ചതെന്നാൽ എടുക്കണേ, യമേന്തി വേറെ ജനിച്ചു ഉണ്ടാവണം. മാമച്ചായൻ എന്താ അത് കൈകൊണ്ടൊന്ന് എടുത്തു തന്നാല്? ഇത് ഞാൻ പടത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവയ്ക്കും. അന്ന് തന്ന കാശും പടത്തിന്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക. മാമച്ചായൻ അറിയാൻ മേല എന്റെ മനസ്സിൽ മാമച്ചായനോട് എങ്ങനെയാണ്. എന്നാ ഞാൻ ഇറങ്ങുന്നേ മാമച്ചായ. ദേ ഉറക്കാണോ? അല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറയുന്നടാ. എന്താ എടാ ചിത്ര, നീ പറയടാ. ഇന്ന് സ്റ്റാമ്പിന്റെ കാശ് കൊടുക്കണം. സ്റ്റാമ്പ്? എന്തോ സ്റ്റാമ്പ്? ക്ഷയരോഗ സ്റ്റാമ്പ്. നാളെ കൊടുക്കാന്ന് പറ. ഇന്ന് കൊടുക്കണം. ഇല്ലല്ലോ. ഇല്ല, പള്ളിക്കുർത്തി കേറ്റേന. എന്നാ പിന്നെ എടുത്ത് കൊടുത്തൂടെ? കാലത്ത് ഒരു പൊള്ളക്കാരിയും പോലെ ക്ഷയരോഗ സ്റ്റാമ്പ്. പോയിന്നാ. എനിക്കറിയാം എന്താ അങ്ങ് മൗനിയായി പോയതെന്ന്. എന്താന്നറിയാം? എന്തോ എന്റെ വിചാരം. മറ്റേ ആ എന്തിയാണി പോയതിന്റെ ആണോ? അല്ലേ പിന്നെന്താ, അന്നോട്ടാണല്ലോ മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടായത്. കള്ളൂടി പോലും ഇല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. അവള് പോയതിന്റെ സുഖം എനിക്കേ അറിയാവൂ. എല്ലാം എന്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമാ. അങ്ങനെയൊന്നും ഒരാള് വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. എന്റെ അന്നമാ, അതിലൊന്നും ജോലി മുട്ടിക്കണ്ട. അയ്യോ, ഞാനത് ഓർത്തില്ല. ഇവിടെ ആരും തൂക്കം തുടങ്ങിയൊന്നും വേണ്ട. നിങ്ങളൊന്നും ഇറങ്ങി പോയി തരണം. നീ എന്നും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നെ വരട്ടി കാശടിക്കാനാ നാട്ടുകാരുടെ സംസാരം അറിയാമോ? ഞാൻ എന്തെങ്കിലും അച്ഛായനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ അറിഞ്ഞാ മതി. ആ
എന്നോട് എന്താ കണ്ണിച്ചോരി ഇല്ലാതെ പെരുമാറുന്നേ? നീ അല്ലയോ കണ്ണിച്ചോരി ഇല്ലാതെ കളി കളിക്കുന്നേ? ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിക്കേറി വരുന്നത് കൊണ്ടാണോ? അതെനിക്ക് കാണാതിരിക്കാൻ മേലാഞ്ഞിട്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് അച്ഛന് തോന്നിയില്ലല്ലോ. കാണുന്നുണ്ടല്ലോ. ഓ, അതെന്തോ ഒന്ന് കാണല്ലേ. എന്റെ വീട് വരെ ഒന്ന് വന്നാൽ എന്താ, ചെരുപ്പ് തേഞ്ഞു പോകുമോ? ഇല്ലല്ലോ, വഴി അറിഞ്ഞൂടാന്ന് ഏതായാലും പറയത്തില്ലേ. ഇന്ന് വരാതിരുന്നാലാ. എന്റെ ആയുസ്സില് ഒറ്റ പ്രാണിയോട് ഞാനിങ്ങനെ കാലു പിടിച്ച് പറഞ്ഞിട്ടില്ല. വന്നില്ലേ, നേരം വെളുക്കുമ്പോ എന്റെ പ്രേതം കിളക്കി കിടക്കും. ഇവിടെ ഇരുന്നോണ്ട് കൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. എടി പെണ്ണെ, പോയി അടുപ്പ് തീയത്തുന്നില്ലേ ഈ രണ്ട് ചൂട്ട് വെച്ചരിച്ചു കൊടുക്ക്. അങ്ങേർക്ക് വെട്ടി തിളയ്ക്കണം. വെളുപ്പിന് ആദ്യം ഈ മുറി അടിച്ച് വൃത്തിയാക്കി, പിന്നെ പോയി അടിച്ചു കുളിച്ച് തിരിയും കത്തിച്ചു വെച്ചു. അശോ ഭാമിനി, എടി ഭാമേ, ഒന്നിങ്ങ് വന്നേ. അതവിടെ കിടന്നോട്ടെ. അയ്യേ, എടി ദേ ആ കിടക്കുന്ന എല്ലികഷ്ണം അങ്ങെടുത്ത് കള. പത്തില, അടുത്താഴ്ച പരീക്ഷയാ. അത്രയൊക്കെ വിളയാക്കി എടുക്കാൻ സാധിച്ചത് എന്റെ ഒരു മിടുക്കും ദൈവാധീനമാണ്. നോക്കി നിന്ന പോലെ അതിന്റെ ലക്ഷണം അറിയാവോ? എന്താ? ഏറ്റവും വലിയ ശുഭലക്ഷണമാ. ഇതിനേക്കാൾ വലിയ ലക്ഷണമില്ല. അപ്പോ അന്ന് ബന്ധപ്പെട്ടതോ? ഓ, അത് വെറുതെ. സത്യത്തിൽ ഇന്നലെയാണ് നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. അതിങ്ങോട്ട്. ഇങ്ങോട്ടോ? അങ്ങോട്ടോ? അതെന്നേ തുടങ്ങിയതാ. പിന്നെ ദമയന്തി ഇഷ്ടം കൊണ്ടാ, അതെനിക്കിപ്പ അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇനി നീ മില്ലി വന്നെന്നെ കാണും. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ആഴ്ചയിലൊരിക്കലേ? അതെ, ആഴ്ചയിലൊരിക്കലേ ഞാൻ വന്ന് കണ്ടോളാം. എല്ലാ അച്ഛന്റെ ഇഷ്ടം. ടാറ്റ പറ മോനെ, ഡാഡിക്ക് ടാറ്റ പറ. എന്തോന്നാച്ചാ ഇത്? പരസ്യമായിട്ടങ്ങ് വെച്ചു നടത്തുകയാണല്ലോ. അല്ലാതെ ഇനിയിപ്പോ രഹസ്യമായിട്ടും തോന്നും. അല്ലേ, ഇതൊക്കെ വിധിയാ പവിത്ര. അതത്രേ ഉള്ളൂ. എന്നാ അച്ചായം പൊക്കോ, കണ്ടപ്പോഴെങ്ങ ഒന്നും ചോദിക്കാതെ പോകുന്നെന്ന് ഞാൻ ചോദിച്ചതാ.
നമ്മുടെ തെമ്പറന്നോത്തിക്ക് സുഖമാണേ. അയ്യോ മോട്ടിക്കുന്നതാ, വാച്ചും മാലയും ഒക്കെ ആയിട്ട് എവിടെ ഒരു നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അതാ അങ്ങനെയാണേ അത് പരസ്യമായിട്ടിട്ടുണ്ട്. അതിന്നിപ്പോ അച്ചായനെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും. കണ്ണുകടി സഹിയാണ്, എന്റെ അച്ചായൻ നോക്കിക്കോ. ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും. അതുപോലല്ല പവിത്രൻ ഈയിടെ വച്ചടി വച്ചടി കയറ്റമാന്നാ നാട്ടുകാര് പറയുന്നു. കണ്ടാലും അതറിയാൻ കേറ്റം. ഇന്നലെയും ഞാൻ കണ്ടതാ അങ്ങേരുടെ ആ ഭാര്യയെ അരിക്കച്ചവടത്തിന് നടക്കുന്നു. അതെന്തോ നാട്ടിൽ അങ്ങനെ ഒരു സംസാരം. അങ്ങേരിനിയിപ്പോ അങ്ങ് കോടീശ്വരനായാലും എനിക്കൊരു മനസ്സാകുമില്ല. മാമച്ചായം വാ, വന്നിവിടെ നിറഞ്ഞു. ഓരോ എംബോക്കികളുടെ പണി നടപ്പടിക്കൽ ആഭാസം എഴുതി വെക്കുക. അല്ല ഇതാരാ ചെയ്യുന്നെന്ന് എനിക്ക് അറിയാൻ മേയായിട്ടല്ല. ആരാ ആരാ മറ്റവൻ തന്നെ രാത്രി മോട്ടിക്കാനിറങ്ങിട്ടൊന്നും കിട്ടാതെ വരുമ്പോ അരിശം തീർക്കുന്നതാ. പൗത്തന്നാണോ പറയുന്നത്? അവനിപ്പോ മോട്ടിക്കാനും നിങ്ങളുടെ ബോധെഴുതാനൊന്നും നടക്കാൻ നേരമില്ല. അവനിപ്പോ ആരെന്നാ? ആരാ ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവൻ ഇപ്പം പഴയ കള്ളം പോത്രനാണ്. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ നോട്ടടവെപ്പാണെന്നോ ദേശീയക്ക് ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ലക്ഷം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ പേർക്ക് അഞ്ചു പേറെ കണ്ടവും 15 സെന്റ് പുതിയതും അവൻ എഴുതിക്കുകയാണ്. പിന്നെ നാളെ ആ പ്രമാണം, ഞാനാ ഒരു സാക്ഷി. നിങ്ങൾക്ക് വിശ്വാസമല്ലേ വിശ്വസിക്കണ്ട. മുതലാവത് പിറന്നാളെ കൊണ്ടാടുക. ഇവരെ അമ്മ, അപ്പ, പെരിയപ്പ, പെരിയമ്മ, താത്ത, ചിത്തപ്പ, ചിത്തിമാർ, പാട്ടി, ഉറ്റ ഉറവിനർകൾ വാഴ്ത്തുകാർക്കൾ. തമിഴ്നാട് വട ആട്ടാട് മാവട്ടം പോളൂർ ദാനുക്ക കേട്ടവരം പാളയത്തെ ചേർന്ന് പോൾ ശാന്തകുമാർ മുതലാവത് പിറന്നാളെ കുതൂഹലമാക കൊണ്ടാടുക. ായതിലും തലകായതിലും ഒന്ന് ചെയ്തതിലും വിളന്തങ്ങൾ തൊട്ട് ചിന്തം വിട്ട് വര വര വരണം. അച്ഛനും മക്കളും കൂടെ ഇവിടെ എങ്ങനെ സൗന്ദര്യം കണ്ടുണ്ടെന്നാ പറ്റുകയല്ല. അച്ഛനോട് ചോദിച്ചിട്ട് പോ. അച്ഛാ പോയിട്ട് വാ. അവിടെ പോയി കണ്ട കച്ചറ പിള്ളേരുമായിട്ട് ബുദ്ധിമുട്ടാ നിൽക്കരുത് കേട്ടോ. നല്ല കേട്ട് പഠിച്ചോണം. The circuit court is in this business. They said a person will be able to defend the gym. ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ, പണ്ടല്ലിയോ പറഞ്ഞത്. ചേടാ വേന്ദ്ര, എടാ വിചിത്ര, അവിടെ ഒന്നും ഇല്ലേ? ഒരു കാര്യം.
കാര്യം ചോദിക്കട്ടെ. എടാ നിൽക്കാനെ, കുഞ്ഞമ്മേ പറയണേ, നിൽക്കണേ. നമ്പാ ഞാൻ വന്നോളാം, നീ നടന്നോ. എടാ പോവണ്ടടാ, അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം. ഞാൻ വെട്ടി ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും. നീ എന്റെ വയറ്റിൽ പിറക്കണ്ടേ, അച്ഛൻ തീർപ്പിച്ചതെന്നതാണോ കടുത്ത? കുഞ്ഞമ്മ ഒരു കാര്യം ചോദിച്ചാ നേരെ പറയാമോ? നേരായിട്ടും. എടാ മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം, പറയാത്തതാ. ഡേ ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട്? എവിടെ നടാ ഇത് കിട്ടിയതാണോ? പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാമ്പ് വന്ന് കാണും, വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ ചമന്ന ഒരു കല്ല് തിളങ്ങും. പട കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിലും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കുറും ഞാനും കഴിഞ്ഞെടുക്കും. ഓ അങ്ങേരുടെ അല്ലയോ മോന്, പിന്നെ എങ്ങനെ? ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. മറ്റത് പവിത്രണ്ണാ പവിത്രണ്ണാ എന്നും പറഞ്ഞ് പുറയൊന്നും മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പഴെന്താ കണ്ടിട്ടൊരു വലിയ കനപ്പ്. പരീക്ഷ ചേച്ചോടി, എടി നിന്നെ ഫീസിൽ നിന്ന് പഠിപ്പിച്ചോടാ ചോദിക്കുന്നേ, പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ പോയിട്ട് വരുന്നു മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിൽ ആക്കി എടുക്കണമെന്ന് ഞാൻ അന്നെ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം. ഇല്ലേ പിന്നെ കുശുമ്പു പൂത്തമ്മര് പറഞ്ഞുണ്ടാക്കിയെ, ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശുണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അധ്വാനിക്ക. പിന്നെ ദൈവാധീനം വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ പ്രൈവറ്റ് ബിസിനസ്, ഇനി ഇതങ്ങ് മതിയാക്കാൻ പറയാം. ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താങ്കൾ കേൾക്കുന്നുണ്ടോ കുറിപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കുവച്ചേ. മോശം? ഒരു മോശവുമില്ല, ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി, ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയായിട്ടുണ്ട് ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട. പക്ഷേ വല്ലവരുടെയും കൈയിൽ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതും മില്ല്, അതിന് വേറെ മില്ലില്ലാഞ്ഞിട്ടല്ലയോ ഉണ്ടേ? ഞാൻ അങ്ങേരുടെ മില്ലിൽ കൊടുത്തയക്കോ? ആട്ടെ, വേറെ മില്ലുണ്ടോ? നീ
പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സോ? ആദ്യം ഈ തറ വർത്താനങ്ങൾ നീ എന്തോ പറയുന്ന ഓർമ്മയുണ്ടല്ലോ. എന്തോ വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോവുകയല്ലോ. ഇല്ല കുറുപ്പേ, നമ്മളാ കവലയുടെ അടുത്ത് എഴുതിച്ച അഞ്ചര സെന്റ് സ്ഥലം എങ്ങനെ മില്ലു കൊടുക്കാൻ കൊള്ളാം. സാറേ തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ, കൊള്ളാം. കണ്ണായ സ്ഥലം, ഏത് നിലയ്ക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു ജാനേ, നീ കൊടുത്തഴിച്ചു കുത്തിച്ചു, പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. ഏ മനസ്സിലായോ? സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൻ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. അന്ന് ചുമ്മാ അരി എന്റെ പണിക്കരെ വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കട്ടടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ. ബെവലത്ത് അകത്ത് പോകും, അജി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വേലക്കേട് പറയുന്നത്? അതിന് അങ്ങേര് അവിടെ നിന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ചു കഴിഞ്ഞു. മധുരയും നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പോയിന്റ്മെന്റ് ആ റോലും പോയി കഴിഞ്ഞു. മാമച്ച വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവനവല്ല. വാ നാല് കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാറി മാറ്റി അവന്റെ പുറകിൽ. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും അന്ന് ഈ കളിയും നിൽക്കും. ഇത്രേ അവശ്യം. അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മില്ലെന്ന് പറഞ്ഞവടം മില്ല. എനിക്കിപ്പൊ വന്നു വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ, അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ അത് പിന്നെ ഞാൻ വിടുമോ? അല്ല കോളനിയാ ലക്ഷം വിടാന്നൊക്കെ വിചാരിച്ച് കൊള്ളാം. കോളനി ആയാൽ എനിക്കെന്താ ഇച്ചേ, ഞാൻ എന്നും ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സുരണാമായി മിന്ന പരമപ്രകാശമേ ശരണം നീ നിത്യം സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി തവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തു പ്രിയ ഒരു ടെക്നിക്ക്. അതെ ആ
വണ്ടിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കാം. അതെ, നമ്മുടെ ആളുകളാണെങ്കിൽ ചുമ്മാ കശപിച്ച വർത്താനവും മൂന്നാം പക്കം യൂണിയനും കിട്ടി. ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ വന്നാട്ടെ. എന്തുവാ മാമച്ച, ഈ നാട്ടം കുത്തു ഒന്നും ഇല്ലയോ? ഉണ്ട്, ഇതിപ്പോ ഇത് സ്വപ്പം റിപ്പയർ. പണ്ടൊക്കെ അങ്ങ് പറഞ്ഞു ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരശാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ മെഷീനാണ്? മെഷീൻ എവനാ മെഷീൻ? മറ്റതൊക്കെ നാലു ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷം കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം സ്തംഭിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിന് കുത്തിക്കാൻ പോയി എന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കോ ഈടെ എങ്ങാനും? ഇല്ല, ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു. ഇല്ല അല്ലേ? അതേന്നേ, അപ്പോഴാ ഇവന് ഇത്രയ്ക്കായെന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിട്ട്. നോക്കണ്ടേ നോക്കണ്ടേ, അവനറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ പിന്നെയായി കള്ളം പവിത്രൻ. നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു. ഓരോ വിദ്യകള് രസീത് അങ്ങേരി കയറി കൊടുക്കുവോ? ഇത്ര അളവിന് ഇത്ര രൂപ കണക്കാക്കി ഇവിടെ തന്നിട്ട് പോകണം. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഗണേശ, ഗണേശ, അന്ന് ഇഞ്ചിന് ഓഫ് പണി വാളയുടെ മുതലില് ആര് വന്നു? ഇന്ത് പയ്യനാ അന്ത് പമ്പളയാ? ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ല. നിങ്ങൾ ചോദിച്ചില്ല, മേലിൽ ഇന്ന് തപ്പി വരക്കൂടാ. ഫസ്റ്റ് വന്നവരെ ഫസ്റ്റ്, ലാസ്റ്റ് വരുന്നവരെ ലാസ്റ്റ്. തെറ്റില്ല പോയിട്ട് ഒന്നിരുപത് ഒരു ഡാവ് വേലകൾ. അത് വലിയ അതിശയം പോലെ കുട്ടി കൊഴിക്കാൻ കുറെ ആലെന്ന പെണ്ണുങ്ങളും. അങ്ങനെ തമിഴ് പറയുന്ന കേൾക്കണം, അതിശയിച്ചു. തമിഴ്നാട്ടിലെ എല്ലാം കിടന്നിട്ടുണ്ടായിരിക്കും, അതിന് ഇത്ര അതിശയം തോന്നും. എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കില്ല. ഒരു ദിവസം അവിടെ പോയി നോക്ക്, എല്ലാത്തിനും ഒരു കണക്കും കാണിച്ചൊക്കെ അവിടെ ഉണ്ട്. വാ കള്ളരായ കാണിച്ച ഒന്ന് പോയി ഞാൻ പറഞ്ഞേ. ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെയാ ഉറപ്പുള്ള മുതലാകുന്നത്? അതെങ്ങ് പോവും വന്ന പോലെ? അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കെട്ടിയിരിക്കാനും. നിനക്കറിഞ്ഞൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് നിന്ന് കാഞ്ഞു കാഞ്ഞിരിക്കുമ്പം എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീവച്ചാലോ? കൈപുണ്യമുള്ള ഏതേലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു. എന്നാ പിന്നെ അങ്ങനെ വല്ലതും അങ്ങ് ചെയ്യിച്ചു നോക്കണം. ഓ, അതിനൊന്നുള്ള ആത്മബലം എനിക്കില്ല. വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു.
ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു. അച്ഛായ കിടക്ക. ഞാൻ കിടക്കാം. പക്ഷേ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ അച്ഛായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്തോന്ന് നോക്കാൻ? അതെന്റെ മാമച്ചായൻ അറിയാൻ കിട്ട. എന്റെ പട്ടിക്ക് വില കാറ് മേടിച്ചത് ഈ കണ്ടോടി എന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ. എന്നാൽ ഇച്ച ഇതെല്ലാം കണ്ടിട്ട് പാറോല നിൽക്കുന്നല്ലോ. ഞാനൊക്കെ എന്നെ മനസ്താവം കൊണ്ട് ഉരുകി ചത്തേനെ. ഓ എന്തിന്? എന്റെ ഇച്ചായനാര്? ആ കള്ളൻ പൗത്രനാര്? അങ്ങേരുടെ പദവി എന്ത്? ഈ പുല്ലന്റെ പദവി എന്ത്? എല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലോ. അങ്ങേരോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവല്ല അറിഞ്ഞാൽ അതിയൻ എന്നെയും കൊണ്ട് നാക്കും. മോളെ നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേട്ടോക്ക് മതി. അപ്പം നാളെ വലിയ വൃത്തി കാണിക്കാൻ. അതോ ദമയന്തി, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ ഈ എല്ലും വെല്ലെല്ലാം പൂട്ടിക്കെട്ടിട്ട്? അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ അതറിയാനാ ഞാനിപ്പോ വന്നേ. ഞാൻ വന്നാലും ഞാൻ അന്വേഷിച്ചു തരും. അല്ല വരുന്നില്ല ഒരു കാര്യം, ഞങ്ങൾ ആരും ഇങ്ങോട്ട് മേലെ അന്വേഷിച്ച് വരികയില്ല, അത് ഉറപ്പാ. ഈ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഈ നാട്ടിൽ നിന്ന് അപ്പന് പോരാൻ ഒക്കെയില്ല. എനിക്കറിയാതെ എനിക്ക് അപ്പനില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഓ പോന്നോരൊക്കെ പോട്ടെ. അപ്പൻ ഒറ്റത്തടിയായിട്ട് നിന്ന് പോട് വീണോന്ന് ആശിക്കുന്ന മോള് തന്നെല്ലോ. അങ്ങ് പോട്ടെ. വിഷമമല്ല, രക്തബന്ധം എന്ന് പറയാൻ ആകെ അതൊന്നേ ഉണ്ടായിരുന്നു. അയ്യേ എന്തിച്ചായൻ ഇങ്ങനെ സാധുവായാലോ. സാറിനെ കാണുന്നു പറഞ്ഞു ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റൊരു എന്നത്തെയാണല്ലോ. അതെ സ്റ്റാൻഡില് കാറിട്ടോണ്ടിരിക്കായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറേ ഇങ്ങനെ പോകുന്നപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത ഇറങ്ങുന്നില്ല. പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഒറ്റ ഇരിപ്പ. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറച്ച് കാര്യം ചെയ്യും. അവളോട് ഞാനും വരാൻ പറ ഞാൻ എല്ലാം തിരിക്കാം. വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്തെങ്കിലും വിശേഷമുണ്ടോ? നീപ്പോ ടൈപ്പിന് പോകുന്നില്ലേ? ടൈപ്പ് നല്ലതാ, ജോലി കിട്ടാൻ എളുപ്പമാണ്. ദിവസം പോകണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത്. അപ്പോഴ
അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി കേറി. കയറിക്കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അങ്ങനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു നീ ഇന്ന് ചേച്ചിയെ പോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുവരിക. ഞാൻ കളി പറഞ്ഞതാന്നേ. പിന്നെ പിന്നെ ഇങ്ങനെയാണോ കളി പറയുന്നേ? ഒരു വയറ്റിൽ നിന്ന് പോകുന്നതെന്ന് വെച്ച എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നീ ഇല്ലേ, നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അണ്ണനെ അറിഞ്ഞുകൂടാ. അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു എന്ന് അറിയണമല്ലോ. കുറുക്ക് അതെ, സംശയിക്കേണ്ട വർക്കമാണ്. അതുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ. കേറിയില്ലെങ്കിലോ? കേറാതിരിക്കോ. പാദസരി വിടാത്തെ
നീ ഇങ്ങനെ ചെരുപ്പിടാൻ കണ്ടാ പറ്റിയാല ഇന്ന് ഞാൻ നിന്നെ കുറിച്ചോട് ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ലാ നടന്നിട്ട് എന്റെ കാലം തേഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേക്കണ്ട. ഒന്നുകിൽ ഒരു ജോടി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ രണ്ട് സാരിയും അതിലൊത്ത അരി ഉടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടേ നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. ഓ, ഐ ആം സോറി. നമുക്ക് പോവാൻ പോത്രണ്ണ, ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്തോ എന്തോന്ന്? ആ എങ്ങനെയാണെന്നറിയാവോ മനസ്സിലാകുന്നത്? നീ ഹാഫ് സാരി ഉടുത്തോണ്ട് എന്റെ കൂടെ ഇരിക്കുന്നുണ്ടാ? സാരി ഉടുത്തോണ്ടോ വരട്ടെ, ഒറ്റയാള് നോക്കുന്നു. നമുക്കേ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം, വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. ഞാൻ കളി പറഞ്ഞതിന് കരഞ്ഞു വെള്ളം ഉണ്ടാക്കാതെ ഹോട്ടലാ, നമുക്ക് റൂം എടുക്കണ്ട, ഞാൻ പോവാം. റൂം വേണോ സാർ? വേണ്ട, ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ ആ വേഗം ആ ബില്ല് കൊടുത്തേക്ക് വേഗം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, മില്ലിനകത്ത് പവിത്രം കൊച്ചേക്ക് ചാരി അസരി കിടന്നുകൊണ്ട് ഇങ്ങേപ്പം തിന്നുന്നു. പെണ്ണ് നിലത്തിരുന്ന് ചോറ്റു പാത്രത്തിൽ നിന്ന് ഓരോന്നോരുന്നിട്ട് എടുത്ത് കൊടുക്കുന്നു. അതിനിപ്പോ എന്താ, അങ്ങനെ കൊച്ചിനെ മുതലേ അതിനെ അറിയുന്നതല്ലയോ? ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ എന്റെ ജാനകി അങ്ങനെയല്ല, ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആകാരധാനങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോ എവർക്കും കാണും. കൂടോത്തരത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി, ഉള്ളി ചെന്നിട്ടുണ്ടേൽ ഉറക്കത്തിൽ പിച്ചും പേയും പറയും, അടി കൊണ്ടതുപോലെ കടന്നു ഉരുണ്ടു പറയും. ഞാനൊന്നും തിരക്കാറില്ല, ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലും ഇല്ല.
അങ്ങനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുത്തു. ചേച്ചിക്ക് ആർത്തി ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു. അവൾക്ക് അതിനുള്ള യോഗമില്ല. ആർക്കറിയാം ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്. മിനിങ്ങന്റെ സമയമാവുമ്പോ പെമ്പിള്ളേര് കയറിയെങ്കിൽ മിനിങ്ങി. പിന്നെ ഞാൻ ഈയിടെ വര പോകാനുള്ള മരുന്ന് കൊടുത്തു. കൊറേ വര പോയാലും ആള് തെളിയും. വര പോയില്ലാലും ആള് തെളിയും. ജമേന്ദ്രി ഞാനൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഈ സാരി വാങ്ങിക്കൊള്ള ആ സാരി കൊടുത്തെന്ന് എനിക്കറിയേണ്ടത്. അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കണ്ട. അതിന് ഞാനുണ്ട്, ഞാനത് നോക്കുന്നുണ്ട്. ഈയിടെ എന്നെ കണ്ടാൽ അങ്ങനെ മുഖം ഇടിച്ച് നടന്നോളെ. വന്നു വന്ന് ഞാൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാലുടൻ വാലും തുമ്പൂല്ല എന്തെങ്കിലുമൊക്കെ കിടന്ന് പുലമ്പോ. നീ ഒന്നും ഗൗനിക്കാൻ പോണ്ട. അങ്ങനെ ഞാൻ ഗൗനിക്കുന്നില്ല, പക്ഷേ നാട്ടുകാരതൊന്നും പറയുമ്പോഴാ. നാട്ടുകാരെന്ത് പറയുന്നു? മാമച്ചന്റെ മില്ല് ചേച്ചി പൂട്ടിച്ചതുപോലെ അണ്ണന്റെ മില്ല് ഞാനും പൂട്ടിക്കുന്ന. ഈ കുശുമ്പ് പുറത്തവനാണ്. എന്റെ മില്ല് ആരും പൂട്ടിക്കല. അഥവാ പൂട്ടിച്ചാൽ ഞാനങ്ങ് സഹിച്ചു. എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചാ മതിയായിരുന്നു. പെണ്ണ് മില്ലിൽ വരവും പോക്കും ഒക്കെ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, അത് സൂക്ഷ. ഓ, മില്ലിനകത്ത് കയറി എങ്ങനെയാ റെയ്ഡ് ചെയ്യുന്നത്? എന്റെ മാമച്ചായനൊന്ന് അടങ്ങ്, ഞാൻ ചിലതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. കണ്ടുവെച്ച് പെണ്ണ് ഒരു ദിവസം വയറ് വെപ്പിച്ചോണ്ട് വന്ന് കേറും. അതിനവള് വേറെ അല്ല, അവള് അവളുടെ അനിയത്തി ആയിരിക്കണം. അങ്ങനെ തലകുത്തി നോക്കിട്ടെ, ഇതുവരെ ഒന്ന് ഉപ്പ് നോക്കാൻ ഒത്തിട്ടില്ല. ഈ ഞാൻ വയറ് വീർപ്പിക്കുന്നത് മാമച്ചായൻ അറിയേണ്ടത് അങ്ങനെ കള്ളവല്ലയോ? അത് ഞാൻ പിടിച്ചു തരും. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ എന്നെ ഗോപി ഒടുവിക്കാനുള്ള പരിപാടിയെങ്കിലേ ഉമ്മത്തെങ്ങാളും നിന്നെയും കൊച്ചിനെയും തെറ്റിച്ച് ഞാനും ഒന്ന് ചാവും. പറഞ്ഞേക്കൂടരുതെന്ന് പറഞ്ഞില്ലേ? അവിടെ ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛന്റെ സാധനങ്ങൾ എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കുന്തിനാണൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കി. പിള്ളേരെടുത്ത് പൊട്ടിച്ചു കളഞ്ഞ പിന്നെ ബാക്കിയുള്ളവർക്കാ പാട്. എപ്പോഴും എപ്പോഴും എന്തിനാ ഇങ്ങനെ ഇരുന്ന് തലകായുന്ന പണി ചെയ്യുന്നു? വേണ്ട
പറക്കാമോ? കാര്യല്ല, എന്താ സാധനം നോക്ക്, ലുങ്കിയും ബനിയനും വീട്ടിരിക്കുമ്പോഴാ ഭാമി എന്താ? ഓ, ഒന്നുമില്ല. കുറുപ്പെ, വല്ല തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് എടുത്തെടുത്ത്. എനിക്ക് വേണ്ട, എനിക്ക് വയറ്റിനല്ല സുഖമില്ല. എന്താ ഭാമി നിനക്ക്? ഒന്നുമില്ല. നമുക്ക് എവിടെങ്കിലും ഒരു മുറി എടുക്കാം. എനിക്ക് ഭാമിയുടെ ചില കാര്യങ്ങൾ ഉള്ളൊന്ന് ചോദിക്കാറുണ്ട്. എടുക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെ. എന്തെങ്കിലും പറ്റിയാൽ ഇനി ഞാൻ അങ്ങനെ കൈവിടു വന്നു. അതല്ല, അങ്ങനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അങ്ങനെ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ള നോട്ടടിച്ചോ നോട്ടടിച്ചോ ഒക്കെയാ. അണ്ണൻ കാശുകാരനായിരുന്ന മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതിനെനിക്ക് ആരെയും എന്റെ ചേച്ചിയെ പോലും പേടിയുമില്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കൂല. ആമേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, കരച്ചിൽ നിർത്തിട്ട് നീ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്ക്. എടി പൊട്ടി, ഞാൻ കള്ളനോട്ടുകാരനല്ല, നോട്ടടവച്ചിട്ടല്ല ഞാൻ കാശുകാരനായത്. പിന്നെ കാശുകാരനാവൂ. നീ അത് കരച്ചിൽ നിർത്തി, ഞാൻ പറയാം. എന്തോന്ന്? ഞാൻ അങ്ങനെ പറവാനായി. പറയാമെന്ന്
ഇന്നോട് പറയാം വേറെ ചെയ്യ പോവരുത് പിന്നെ അത്ര വിഷമമുണ്ടെങ്കിൽ പറയണ്ട ഇല്ല പറയാം എന്റെ നാ വറുത്തെടുത്താൽ പോലും ഞാനിത് ഒരൊറ്റ ആളോട് പറയില്ല നേര് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കില്ല നീ എന്നല്ല ആരും വിശ്വസിക്കില്ല സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു വേറൊന്നുമല്ല ഉണ്ടായത് മാമ്മച്ചന്റെ പാത്രം മൂട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു അറിയാം ആ പാത്രം എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോൾ ഞാനൊരു വ്യാപാരിയെ കണ്ടു ഒരു അത്ഭുത മനുഷ്യൻ കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ അങ്ങേരും അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്കാകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാ അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായി സങ്കല്പിച്ചു അങ്ങേര് എന്ന രൂപയും വാങ്ങിച്ചോണ്ട് ഞാൻ മടങ്ങിപ്പോന്നു പക്ഷെ പിന്നെ എനിക്ക് മോട്ടിക്കാൻ തോന്നാതായി ഞാനൊക്കെ എന്തോന്ന് കള്ളൻ എന്നെനിക്ക് എപ്പോഴാ മനസ്സിലായത് ഒന്ന് രണ്ടാഴ്ച അങ്ങനെയും കഴിഞ്ഞു എന്റെ ബുദ്ധിക്കൊരു പതർച്ച പോലെ മോട്ടിക്കാൻ പോകാൻ വയ്യ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം രണ്ട് കാര്യം പറയാം അങ്ങനെ സന്ധ്യയ്ക്ക് ജനയുടെ കയ്യിൽ നിന്ന് രണ്ട് രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ എനിക്കെന്തോ ആ പ്രതിമയോട് വല്ലാത്തൊരിഷ്ടം തോന്നി പാത്രങ്ങളുടെ ആ കാടിന്റെ ഓർമ്മയ്ക്കായി അത് കയ്യിലിരിക്കട്ടെ എന്നെനിക്ക് തോന്നി അതൊരു മോഷണമേ ആയിരുന്നില്ല കാണിച്ചത് തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി വിശ്വസിച്ച് രഹസ്യവാതിൽ വരെ കാണിച്ചു തന്ന ഗുരുവിനെയാണ് വഞ്ചിച്ചതെന്ന് ഓർത്തപ്പോ വല്ലാത്ത വിഷമമായി എനിക്കെന്നുറങ്ങാൻ കഴിഞ്ഞില്ല ചെയ്തത് തെറ്റു തന്നെയാണെന്ന് എനിക്ക് തോന്നി സത്യത്തിൽ ക്ലാവ് പിടിച്ച ആ പാമ്പിൻ പുറ്റു പോയത് കൊണ്ട് വ്യാപാരിക്ക് എന്തെങ്കിലും പോയിന്നല്ല കള്ളനായിരുന്നേലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു ഞാൻ എന്റെ നിഷ്ഠയാ നേര് പറഞ്ഞ എന്റെ ഉയർച്ച തെറ്റ് തെറ്റാണെന്നും ഈ തെറ്റും കൊണ്ട് നടന്നാൽ ഒരു കാലത്തും എഴുച്ച ഉണ്ടാവുകയില്ലെന്നും എനിക്ക് തോന്നി വരുന്നത് വരട്ടെ ഒടുവിൽ ഞാൻ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു വ്യാപാരിയെ ചെന്ന് കാണാം ഉച്ചമേറ്റു പറഞ്ഞ് സാധനം തിരിച്ചേൽപ്പിക്കാം ഒന്നുകിൽ അദ്ദേഹം സന്തോഷിക്കും അതല്ല പിടിച്ച് പോലീസിൽ കൊടുക്കാൻ ആ ഭാവമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എല്ലാം വരും പോലെ
പവിത്രനോ? പിന്നെ എന്തൊക്കെ ഉണ്ട്? നീ ആള് കൊള്ളാമല്ലോ. അയക്കായിരിക്കും, നോക്കട്ടെ. ഓരോ സാധനങ്ങൾ എവിടുന്ന് കിട്ടുന്നു നിനക്കിതൊക്കെ? കൈമളെ കൊണ്ടുപോയെന്ന് തൂക്കി നോക്ക. മുരളി, എന്താ കൈമളെ? ഇതിന് ഞാൻ എന്ത് വിലയാക്കേണ്ടത്? അപ്പോഴേ പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി. എന്റെ ഒരു പാടും തരുതോ? ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നിന്നോട് പുളു പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഉണ്ടോ? അതില്ല. പിന്നെന്താ സംശയം? സംശയം എന്താന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ എന്നെ മറച്ചു പിടിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ? ഏതാ ഈ കട? എവിടാ ഈ ടൗണ്? എടേ മിടുക്കി, നീ എന്തിനാ ഇപ്പൊ അതറിയുന്നേ? അറിയണമെന്നില്ല. എന്നാലും എന്നാലും അറിയണ്ട. ഇതുകൊണ്ടെന്ത് കാര്യം? അറിയേണ്ടത് അറിഞ്ഞില്ല. ഇനി എന്തോ അറിയേണ്ടത്? എവിടാ ഈ കട? ഓ, അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലേയും കാക്കയുടെ കഥ പറഞ്ഞോലേ ആവും. നിങ്ങൾ തട്ടിയും പൊക്കി കടയ്ക്കകത്ത് കയറും. ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് കടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമ ചായനിപ്പൊ അതിനൊന്നും പോവണ്ട. അത്രയെങ്കിലും അത്രയും.
ഇതെന്നാ തുറക്കുന്നു അടയ്ക്കുന്നു അടയ്ക്കുന്നു അല്ല ഒരു ന്യൂസ് കേട്ടു അതൊന്ന് ചോദിക്കാമെന്നും കൂടെ വിചാരിച്ച ഇതൊരു വന്നത് കൊടുക്കാൻ പോകുന്നു എന്തോന്ന് ഇല്ല ഇല്ല ആ ഇല്ലേ വേണ്ട ഇങ്ങനെ കേട്ടു മാമച്ചൻ മില്ല് കൊടുക്കാൻ പോകുന്നു ബിസിനസ് കുറവായതുകൊണ്ടെന്ന് എനിക്കാണെങ്കിലേ ഒരു എഞ്ചിൻ കൂടെ തുറക്കണമെന്നുണ്ട് തിരക്ക് അല്ല ഇപ്പോ കേട്ടത് നേരാണോന്നില്ല നേരല്ല ഇവിടെ ആരും മില്ല് വിൽക്കുന്നില്ല ഇവിടെ ബിസിനസ് തൊട്ട് കുറവുമില്ല അല്ല ആ കേട്ടു ചോദിച്ചു നിങ്ങൾ അതിന് ചൂടാവുന്ന എന്തിനാ അതെ വേണേല മുക്കിലിറക്കാം വേണ്ട പവിത്ര ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല അന്നെന്താ ആ നേരത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നോ ശവത്തെ കുത്തുകയായിരുന്നെന്നും പറഞ്ഞ് അവിടെ വന്നിരുന്ന് ഭയങ്കര ബഹളം അങ്ങനെ വെള്ളം ഉണ്ടാക്കട്ടെ നീന്തണം എന്ത് ചെയ്യുന്നേ നീ എന്നെ സംരക്ഷണം കഴിയുന്നു അതൊക്കെ ഇവിടെ ഇരുന്ന് പറയാം അങ്ങേർക്ക് വട്ടളയതുപോലെയാ ഒരു പേനാക്കത്തി നൂത്തു പിടിച്ച് മുന്നച്ചത്തിരിക്കുക ഇനി ഞാൻ ഈ വണ്ടി കയറുന്ന അറിയുന്ന ദിവസം എല്ലാരെയും കുത്തുമെന്ന് പറഞ്ഞു അണ്ണനെയും കുത്തുകയാണ് അയ്യോ ഞാൻ പോണു ഞാൻ പോണു കേറുന്നില്ല അവള് വണ്ടി കേട്ടല്ലോ കാണുകയല്ല ഞാൻ സംസാരിച്ചു ഇന്ന് എന്താണ് പറയുന്നത് ഒന്നും പറയുന്നില്ല കണ്ടിട്ടും ഒരുമാതിരി വല്ലാണ്ടിരിക്കും അവളിപ്പോ വീടത്തിൽ കാണുമോ ഇല്ലല്ലോ കാണുകയല്ല അങ്ങേരെല്ലാം കൂടി എടുത്തു വെച്ച് പൂട്ടി കത്തിച്ചു കളയെന്ന് പറഞ്ഞിരിക്ക അയ്യോ അണ്ണ ഞാനാ പറഞ്ഞ കേറിക്കണം അയ്യോ ഞാനാ പറയുന്നേ അറിയാം അങ്ങോട്ട് വിടെ ആമേ നീ കണ്ടു നിനക്ക് അറിഞ്ഞൂടെ എന്നെ നീ വിചാരിച്ചത് കാശിന്റെ പുളപ്പുകൊണ്ട് ഞാൻ ഏതാണ്ടോ കാണിക്കാന്ന് അല്ലേ ഇന്ന് 4 മണിക്ക് മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവുമാ പിന്നെ നീ എന്താ വരുതിയില്ല എവിടെയെങ്കിലും ഒരു സ്വല്പ നേരം നിർത്താവോ എനിക്കൊരു കാര്യം പറയാനുണ്ട് വന്നെന്തിന് 9 കാര്യം പറഞ്ഞിട്ട് പോയാണ് അങ്ങേരുടെ വിചാരം ആ മൊന്തയും കിണ്ണിയും പോയതോടെയാ ഐശ്വര്യം നീയും പോയതെന്ന ഒന്നേ അതങ്ങ് കൊടുക്കണ്ടേ പൗത്രണ്ണ എന്റെ ഒരു ആശയം അതങ്ങ് കൊടുക്കണോന്ന് അതിനിപ്പോ എവിടെ കിട്ടാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കാമെങ്കില് ഇതും അങ്ങനെ സാധിക്കും സാധിക്കും അതെടുത്ത് മോന്തയ്ക്കെറിഞ്ഞ് അങ്ങേരോടും ചേച്ചിയോടും എന്റെ വർത്താനം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നാ എന്റെ ആശ അതെന്റെ മാനത്തിന്റെ കാര്യമാ കള്ളന്റെ ഭാര്യ അന്ന് ആരും എന്നെ വിളിക്കാൻ ഇടവരരുത് ഇതെടുത്ത് കൊടുത്തില്ലേൽ അവരെന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആ പാത്രം ഒന്നും തിരിച്ചെടുത്തു തരാതെ ഞാൻ ദേഹത്ത് ഓടുകയല്ല സത്യം ഈ സ്ഥലം
കൃത്യം 3:30 ഇവിടെ എത്തണം. സന്ധ്യ മയങ്ങുമ്പോ എന്നും അങ്ങോട്ട് വെച്ച് അടിക്കുന്ന കാണാം. മിനിപ്പം കാലത്ത് ഇങ്ങോട്ടും അവിടെങ്ങാനും പുതിയ ബന്ധം തുടങ്ങി കാണും. എന്നാ എല്ലാരും പറയുന്നത്? ഭാവിനി അറിഞ്ഞോ? അയ്യോ, അറിഞ്ഞാലും അവൾക്കൊന്നും ഇല്ല. അങ്ങനെ വല്ലതും ഒന്ന് തുടങ്ങിയിരുന്നേൽ എന്റെ പെണ്ണ് രക്ഷപ്പെട്ടു. ഉറക്കാണോ? സാറ് പറഞ്ഞ് ഉടനെ വിളിച്ചോണ്ട് വരണം. കുറിപ്പിട്ടം പറ്റോ? ഞാനൊന്ന് വന്നോളാം. അയ്യോ, അങ്ങനെ ചെയ്യണം. ഒച്ച വയ്ക്കാതെ ഞാൻ പറയുന്ന കേക്ക്. അണ്ണനോട് പറ അണ്ണ വാങ്ങിച്ചെന്ന പുടവ എടുത്തോണ്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നും പറയുന്നില്ല.
ഇതൊരു തുമ്പാണ്. ഇതേ പിടിച്ച് ഞാൻ തെളിയിച്ചോളാം തന്റെ കള്ളപ്പണം. Come on.